പഴുത്ത പഴം ഉപയോഗിച്ച് ആവിയിൽ വേവിച്ചെടുത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീട്ടിൽ സാധാരണഗതിയിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരമാണ് വളരെ കുറഞ്ഞ സമയേ വേണ്ടു അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം എല്ലാവർക്കും റെസിപ്പീസ് രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് പഴാണ് എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരുപാട് പഴുത്ത പഴമല്ല എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പഴുത്ത പഴവും ഉപയോഗിക്കാവുന്നതാണ് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് കുറച്ച് കശുവണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം ഞാനിതൊന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊന്നൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലോട്ടേക്ക് വെക്കാം ഇനി ഇതേ പാനിലോട്ടേക്ക് തന്നെ ഞാനിപ്പോൾ കുറച്ച് കിസ്മിസ് ആണ് ചേർത്ത് കൊടുത്തത് ഇതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം അതും ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതും നമുക്ക് ഈയൊരു നെയ്യിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം ഇനി ഇതേ ഒരു പാനിലോട്ടേക്ക് തന്നെ കുറച്ച് നെയ്യും കൂടെ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്തേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് നമ്മളുടെ പഴം ഒന്ന് വഴറ്റിയെടുക്കാനാണ് പോകുന്നത് പഴം നെയ്യലൊന്ന് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം അപ്പോൾ താ ഇതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് സമയം കഴിയുമ്പം തന്നെ നമ്മളുടെ പഴം നല്ല പോലെ ഒന്ന് വെന്തൊക്കെ വരും ആ ഒരു സമയമാകുമ്പം ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ച് കൊടുത്ത് തുടങ്ങാം ഒരുപാട് അങ്ങനെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഒരു കപ്പ് അളവ് തേങ്ങാ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു ഒന്ന് മുതൽ രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് നല്ല പോലെ വഴറ്റി കൊടുക്കാം ഇത് നമ്മളുടെ പഴവും തേങ്ങയും നല്ലപോലെ യോജിച്ച് വരണം ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ രണ്ടും കൂടെ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ടാവും ഈ ഒരു സമയമാകുമ്പോൾ നമുക്കൊന്ന് പഴം ചെറുതായിട്ട് ഉടച്ച് കൊടുക്കാം ഒരുപാട് അങ്ങനെ ഉടച്ച് കൊടുക്കണ്ട നമുക്കത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോഴാണ് ഈ ഒരു സ്നാക്കിന് ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ അതാ ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിവെക്കാം അപ്പം ഞാനിതിപ്പോൾ ഒരു പാത്രത്തിലോട്ടേക്ക് വെച്ചിട്ടുണ്ട് ഇനി അതേ പാത്രത്തിലോട്ടേക്ക് തന്നെ ഞാനിപ്പോൾ ഒന്നര കപ്പ് അളവ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളം ഒന്ന് തിളച്ച് വരണം വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് അരക്കപ്പ് അളവ് വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത റവ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക വറക്കാത്ത റവയാണെങ്കിൽ ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും അത് നമുക്ക് കുറേശ്ശേ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുമ്പോൾ തുടരെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമുക്ക് റവ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പം അതാ റവ ഇപ്പം ഞാനിപ്പോൾ വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് ഇതുപോലെ കട്ടിയായിട്ട് വരും ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മളുടെ റവയും അരിപ്പൊടിയും ഒന്ന് വെന്ത് വന്നതിന് ശേഷം അതിലോട്ടേക്ക് അരക്കപ്പ് അളവ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ താ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കു തന്നെ നമ്മളുടെ പഞ്ചസാര അലിഞ്ഞ് വരും ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലോട്ടേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ ആ ഒരു കൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ലോയിലാണ് ഇരിക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി അപ്പം ഇത് നോക്കും നല്ലപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കാ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണൊക്കെ ചേർത്താൽ മതി ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഏലക്കാ പൊടിയുടെ ഫ്ലേവർ ആയിരിക്കും കൂടുതലായിട്ട് വരിക അപ്പോൾ ഇതാ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് നേരത്തെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഏറ്റവും അവസാനമായിട്ടാണ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല പോലെ യോജിപ്പിച്ചെടുക്കാം ഇത് ഒരു നല്ലൊരു ഡോ പരുവത്തിലാകുന്നത് വരെയാണ് യോജിപ്പിച്ചെടുക്കേണ്ടത് അത് പാത്രത്തിൽ നിന്നൊക്കെ നല്ലപോലെ റിലീസായിട്ട് അത് ഇതുപോലെ ഒരു ഡോ പരുവത്തിലാകും ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിവെക്കാം ഇനി അതൊന്ന് ചെറുതായിട്ട് തണിഞ്ഞ് വരട്ടെ നമുക്ക് കൈ തൊടാൻ പാകത്തിന് തണിയുന്നത് വരെ അതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇതിപ്പോൾ ചെറുതായിട്ട് തണിഞ്ഞു വന്നിട്ടുണ്ട് ഒരുപാട് തണിയേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് തണിഞ്ഞു വന്നാൽ മതി അതിനുശേഷം നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഇതിപ്പോൾ ഞാൻ എല്ലാം ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു തവിയില് വെച്ചിട്ട് അളന്നെടുക്കുന്ന പോലെ ചെയ്യുന്നതാണ് ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു ഉരുള എടുത്തതിന് ശേഷം അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടം ആ ഒരു ഷേപ്പിലോട്ടേക്ക് ആക്കിയെടുക്കുക നിങ്ങൾക്ക് ഉരുട്ടിയിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ റെക്റ്റാംഗിൾ ഷേപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് ആണോ ഇഷ്ടം ആ ഒരു ഷേപ്പിലോട്ടേക്ക് ഇത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് പക്ഷെ നമ്മളിപ്പോൾ ഇതൊന്ന് ആവിയിലും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റീമർ നേരത്തെ ചൂടാകാൻ വേണ്ടി വെച്ചിരുന്നു വെള്ളമൊഴിച്ചിട്ട് അപ്പോൾ വെള്ളമൊഴിച്ച് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഏത് പാത്രത്തിലോട്ടേ ാണോ ഇത് വെക്കാൻ പോകുന്നത് ആ ഒരു പാത്രത്തിലോട്ടേക്ക് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഒന്ന് വെച്ചു കൊടുക്കുക കുറച്ച് ഗ്യാപ്പിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് എങ്കിൽ മാത്രമേ അത് കുറച്ചൊന്ന് വികസിച്ച് വരും അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം ദാ ഇതിപ്പോൾ നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഒരല്പം വികസിച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിന് ഒന്ന് തണിയാൻ വെക്കണം തണിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ പഴവും റവയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് നാലുമണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ബോക്സിലോ ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് പറയാൻ മറക്കരുത് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം